ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴുത്തിൽ ഉണ്ടാവുന്ന കറുപ്പ് നിറം മാറ്റാനുള്ള ഒരു DIY ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ പോസ്റ്റ് പാർട്ടം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുത്തിൽ നല്ല കറുപ്പുണ്ടാവും. പ്രഗ്നൻ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ തന്നെ കറുപ്പ് ഉണ്ടാവും. അപ്പോൾ ആ കറുപ്പ് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, പ്രഗ്നൻസിയിൽ ഇങ്ങനെ കഴുത്ത് കറുക്കുന്നത് മെയിനായിട്ട് ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ്. അത് ഡെലിവറിക്ക് ശേഷം അത് തന്നെ കുറേയൊക്കെ മാറിക്കോളും. ബാക്കി ഒന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു DIY യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു 2-step പ്രൊസീജിയറാണ്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. കഴുത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അപ്പം പിന്നെ ഒരു കാര്യം, ഇത് എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴും ഒന്നും ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടത്തില്ല. അടുപ്പിച്ച് ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കഴുത്ത് പഴയ പോലെ നല്ല എന്താ സ്കിൻ ഫേസിൻ്റെ കളറ് തന്നെ ആയി വരും. അപ്പം ആ പ്രശ്നമൊക്കെ അങ്ങ് മാറും. അന്നേരം എല്ലാ ദിവസവും ചെയ്യണം, വല്ലപ്പോഴും ചെയ്യരുത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഹാർഷായിട്ടുള്ള സ്ക്രബ് സ്കിന്നിൽ യൂസ് ചെയ്യരുത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹിമാലയയുടെ ജെൻറ്റിൽ എക്സ്ഫോളിയേറ്റിംഗ് ഡെയിലി ഫേസ് വാഷ് എന്നൊരു ഫേസ് വാഷാണ്. പക്ഷേ ഇതൊരു സ്ക്രബ് പോലെയാണ്, എന്ന് വെച്ചാൽ മൈൽഡായിട്ടുള്ള ഒരു ഗ്രാനുലേറ്റഡ് സാധനമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യും, വലിയ ഹാർഷൊന്നും അല്ല സ്കിന്നിന്. അപ്പം ഞാൻ സ്ക്രബ് ചെയ്യാൻ പോവാണ്. ഉണ്ടോ ഒരു പിയർ സൈസ് എമൗണ്ട്, ഒരു കൊച്ചു സൈസ്. അപ്പം സ്ക്രബ് ചെയ്യാനൊരു തഴക്കം കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം എൻ്റെ കഴുത്തൊന്ന് നനച്ചു കൊടുക്കുകയാണ്. അപ്പം എനിക്ക് എളുപ്പത്തിൽ സ്ക്രബ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട് വശം മാത്രമല്ല, പുറവും കൂടി സ്ക്രബ് ചെയ്തോളൂ. ഇപ്പോൾ 1 മിനിറ്റ് ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കഴുകാൻ പോവുകയാണ്. കഴുകുന്നത് ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത്. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകി നല്ലൊരു തുണി വെച്ച് ഒപ്പുക. അപ്പം നന്നായിട്ട് ഒപ്പി സ്കിൻ ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് ഇടാം. ഓക്കെ, ഇനി നമ്മൾ പാക്ക് ഇടാൻ പോവുകയാണ്. പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയത് 1 teaspoon കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ അതുപോലെ 1 teaspoon, അതേ സ്പൂൺ കൊണ്ട് തന്നെ ഞാൻ 1 teaspoon ഇത്രയും കസ്തൂരി മഞ്ഞൾ, എന്നിട്ടാണ് ഞാൻ പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 teaspoon കോക്കനട്ട് ഓയിലും 1 teaspoon കസ്തൂരി മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റാണേ, ഒത്തിരി ലൂസാക്കി കളയരുത്. ഈ ഒരു കൺസിസ്റ്റൻസി, ഒരു കുഴമ്പ് വരുക, കാണുന്നുണ്ടോ? ഒത്തിരി തിക്കും അല്ല, തീരെ ലൂസും ആക്കരുത്. ലൂസാക്കിയാലും കൊള്ളത്തില്ല ഇത്. പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അല്ല, റോ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് അരച്ച് ചേച്ചാലും മതി എണ്ണയെ മിക്സ് ചെയ്തിട്ട്. പക്ഷേ അത് ഭയങ്കര മെനക്കേടാണ്, അത് ഈച്ച് ടൈം നമ്മൾ പോയി അരയ്ക്കാനും ഒക്കെ പാടാണ്. ഇത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പം പെട്ടെന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ തേച്ചു, കഴുത്തിൻ്റെ മുന്നിലും പുറകിലും തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഞാനൊരു 20 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റ് ഇരിക്കുക. 30 മിനിറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലത്. അപ്പം അത്രയും സമയം ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊന്ന് ഉണങ്ങട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ കാണാം. ഓക്കെ, ഞാനിപ്പോൾ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. എൻ്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകാൻ പോവാണ്. ചുമ്മാ സാധാരണ കഴുകുന്ന പോലെ കഴുകാൻ പോവാണ്. അപ്പം കഴുകട്ടെ. ഞാൻ എൻ്റെ കഴുത്ത് നന്നായിട്ട് കഴുകി ഇനിയിപ്പോൾ വൈപ്പ് ഔട്ട് ചെയ്യുവാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ് ചെയ്തു, മൈൽഡ് സ്ക്രബ് ഇട്ടിട്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ കോക്കനട്ട് ഓയിലും എന്തുവാ കസ്തൂരി മഞ്ഞളും ഈക്വൽ എമൗണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തു. കൺസിസ്റ്റൻസി എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, ഒരു കുഴമ്പിൻ്റെ പരുവം, ആ ഒരു പരുവായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തു. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴുകി കളഞ്ഞു. നിങ്ങൾക്ക് 30 മിനിറ്റ്സ് ഒക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ
അത്രയും നേരം ഇരിക്കണം കേട്ടോ. പിന്നെ ഇത് ഡെയിലി ചെയ്യണം റിസൾട്ട് നല്ലതായിട്ട് കിട്ടണമെങ്കിൽ. കസ്തൂരിമഞ്ഞളായാലും കോക്കനട്ട് ഓയിലായാലും നമുക്ക് കളറ് വെക്കാനായിട്ട് നല്ല ബെസ്റ്റ് സാധനങ്ങളാണ്. അപ്പോൾ ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോ, റിസൾട്ട് ഉറപ്പാണ്, എല്ലാവർക്കും റിസൾട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പം ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിലും ഇതിന് റിസൾട്ട് കിട്ടും. പിന്നെ എൻ്റെ തമ്പ്നെയിൽ കണ്ടില്ലായിരുന്നു, എൻ്റെ കഴുത്ത് അത്ര കറുത്തിട്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോൾ എൻ്റെ കഴുത്തിന് മുഖത്തിൻ്റെ കറുപ്പ് മാത്രമേ ഉള്ളൂ, വേറെ കറുപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. എൻ്റെ കഴുത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാം എന്താ ഡെലിവറിയോടനുബന്ധിച്ച കറുപ്പൊക്കെ ഒരുവിധം മാറി. പിന്നെ ഇത് ഡെയിലി ചെയ്യണം. കറുപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളപ്പൂഴും ഒക്കെ ചെയ്താൽ മതി, വൺസ് ഇൻ എ വൈൽ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ഫേസ് പാക്കാണ്, സിമ്പിൾ നെക്ക് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് 100% ഷുവറാണ്. ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഈ ഫേസ് പാക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ രണ്ട് സാധനങ്ങൾ അലർജി ഇല്ലാന്നൊന്ന് ഉറപ്പ് വരുത്തിയേക്കണം. കസ്തൂരിമഞ്ഞളും അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും ഒക്കെ അലർജി ഉള്ളവർ ഇത് ട്രൈ ചെയ്യരുത്. എവിടെയെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് നടത്തി നോക്കുക, ചെവിയുടെ പുറകിലോ കൈയുടെ വെള്ളയിലോ എവിടെയെങ്കിലും നടത്തി നോക്കുക. വല്ല അലർജി ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യരുത്. ബാക്കി അല്ലാത്തവർക്കെല്ലാം ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ പാക്കിന് 100% റിസൾട്ട് കിട്ടും, നത്തിങ് ടു വറി. എൻ്റെ ആ തമ്പ്നെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ഒരു കളറിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് മാറിയത് ഈ ഈ ഒരു പാക്ക് മാത്രം യൂസ് ചെയ്തിട്ടാണ്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അതുപോലെ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താ, അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ പ്രയോജനമുള്ള വീഡിയോസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരും എന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ എല്ലാവരും ഒന്ന്. സബ്സ്ക്രൈബ്സ് ഭയങ്കര കുറവാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ശരി, കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.